നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഈ ലക്കത്തിൽ ശ്രീ കെ ജയകുമാർ. മലയാളി പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ആസ്വാദകർക്കും ആരാധകർക്കും ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട പേരല്ല ശ്രീ കെ ജയകുമാറിൻ്റേത്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ IMG ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഭരിക്കുന്നവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണോ ഇപ്പോൾ ഉള്ളത്? അത് മാത്രമല്ലല്ലോ, അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒരാഴ്ച നീണ്ട് അല്ല, 3 ദിവസം നീണ്ടു നിന്ന പരിപാടിയാണ്. പക്ഷേ അതൊരു സംസ്ഥാനം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവളുടെ എന്താ പറയേണ്ടത്, റിവാർഡിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് വലിയ ലേണിംഗ് എക്സ്പീരിയൻസ്. ഒന്ന്, അതിനൊരുപാട് തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. കാരണം മന്ത്രിമാരെ സാധാരണ അങ്ങനെ ആരും പഠിപ്പിക്കില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതാദ്യം ഈ ആശയം പറയുന്നത്, ട്രെയിനിങ് വേണം. നമ്മളിപ്പോൾ അതിനകത്ത് ആ പരിപാടി വിജയിച്ചു എന്നാണ് ഞങ്ങൾ ഒരു വിലയിരുത്തൽ. കാരണം പൊതുസമൂഹവും അത് അക്സെപ്റ്റ് സ്വീകരിച്ചു, പങ്കെടുത്ത മന്ത്രിമാരും അത് ഉൾക്കൊണ്ടു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പൊതുപ്രവർത്തകൻ MLA ആയി, ഒരുപക്ഷെ ഒന്നിലേറെ തവണ MLA ആയി, പിന്നെ മന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ഭാഗമാവുകയാണ്. അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. ഞാൻ 50% സമയം അതിലേറെ അദ്ദേഹം അഡ്മിനിസ്ട്രേഷന് കൊടുക്കും. അതിലവർ അവർക്ക് പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു പുതിയ മേഖലയാണ്. അതേസമയം ആ യന്ത്രത്തെ, ഈ ഭരണകൂടം എന്ന് പറയുന്ന യന്ത്രത്തെ എത്രത്തോളം ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരുടെ വകുപ്പ് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അത് വളരെ സിമ്പിളാണ് ഇതിനകത്ത്. അപ്പോൾ ഈ യന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ആ യന്ത്രത്തിൻ്റെ ചില ഓരോ കാറും ഓരോ തരത്തിലാണല്ലോ, ഈ യന്ത്രത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇതിൻ്റെ കഴിവുകൾ എന്താണ്, അതൊക്കെ പല വീക്ഷണങ്ങളിലൂടെ പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. എങ്ങനെ നമുക്ക് ഒരു എൻ്റെ വകുപ്പിന് നേട്ടങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ വകുപ്പുകളും ചിന്തിക്കുമ്പോഴാണല്ലോ ഒരു മന്ത്രിസഭ. ഈ സാധാരണഗതിയിൽ ഈ ജനാധിപത്യത്തിൽ ഈ ജനപ്രതിനിധികളും ബ്യൂറോക്രാറ്റുകളും തമ്മിലുള്ളൊരു ലെയ്സൺ വലിയ വിഷയമാണ്. പലപ്പോഴും വലിയ വാർത്താ പ്രാധാന്യം നേടിയ ചില സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതല്ല നമുക്ക് വേണ്ടത്. ഒരുമിച്ചുള്ള പ്രവർത്തനമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ അങ്ങയുടെ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞാനൊരു ക്ലാസ് എടുത്തു ബ്യൂറോക്രാറ്റ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് എന്നൊരു ക്ലാസ്. പക്ഷേ പൊതുവെ ഈ 9 ക്ലാസ്സുകളുടെ 10 സെഷൻസിൻ്റെയും ഒരു ഫോക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണകർത്താക്കളായിത്തീരുന്ന മന്ത്രിമാർ ആ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണയന്ത്രത്തെ എങ്ങനെ പരമാവധി ഭംഗിയായി ഉപയോഗപ്പെടുത്തുക, ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ടും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വകുപ്പ് അങ്ങനെ കുതിച്ച് മുമ്പോട്ട് പോകാനുള്ള ലീഡറായിട്ട് മന്ത്രി എങ്ങനെ മുമ്പിൽ നിൽക്കും, അത് എല്ലാവരുടെ മനസ്സിലുള്ളതാണ്. നമ്മളതിനൊരു ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് അവരെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മളൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ അവ്യക്തമായി കിടന്ന ചില ആശയങ്ങൾക്ക് വ്യക്തത വരും. ഇവരൊക്കെ എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള പൊതുപ്രവർത്തകരാണ്. അവരൊന്നും ഞങ്ങൾ പഠിപ്പിച്ചു എന്നുള്ള പ്രയോഗം തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു കുസൃതി കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ല, ഒരു തോട്ട് പ്രോസസ്. അവർക്ക് ചിന്തിക്കാനൊരു അവസരം കൊടുത്തു. ഓരോരുത്തരും ഇതിനകത്ത് പങ്കെടുത്ത ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടതും അവർക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. എപ്പോഴും ഇത് നമ്മളിവിടെ പരിശീലനം പരിപാടിയാണ് IMG പ്രധാന ജോലി. ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, സിവിൽ സർവീസ് IASകാർക്ക്, IP എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഇവിടെ IASന്റെ പുതിയ ബാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടറുടെ ട്രെയിനിങ് ആയിരിക്കുന്നത് മസൂറിയിൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ 19 ദിവസം ഞങ്ങളവിടെ ഉണ്ട്. അപ്പോൾ ഈ പരിശീലനത്തിൻ്റെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിൻ്റെ ഒരു അമരക്കാരനായിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിയുടെ ഉള്ളിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. നമ്മളെന്ത് പറയുന്നു എന്നുള്ളതല്ല, ആ ട്രെയിനി എന്ത് കേട്ടു, ട്രെയിനി അത് എങ്ങനെ സിന്തസൈസ് ചെയ്തു എന്നുള്ളതിനാണ്. അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, വേണം എന്നുള്ളവർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഈ പരിശീലനം, മന്ത്രിമാർക്ക് കൊടുത്ത പരിശീലനം, ഒരുപാട് പൊതുജന ശ്രദ്ധ ആകർഷിച്ച പരിശീലനം വളരെ പ്രയോജനപ്രദമായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഭരണ സമീപനത്തിൽ തന്നെ വലിയ മാറ്റം ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് നമ്മുടെ മുഴുവൻ സാമൂഹിക ക്രമത്തെയും അട്ടിമറിച്ചിട്ട് നമ്മുടെ ഒരു സമീപന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് ഉദ്യോഗസ്ഥ തലത്തിലും ഭരണ നിർവഹണ തലത്തിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന കാഴ്ചപ്പാടാണല്ലോ സ്വാഭാവികമായും ഈ പരിശീലന പദ്ധതിക്ക് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഒരു ഈ പൊതുജനങ്ങളോടുള്ളൊരു സേവനം, അതിനെ എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഈ മന്ത്രിമാരുടെ ട്രെയിനിങ് വിടുക 3 ദിവസം ഞങ്ങൾ നടത്തി കൊടുത്തൊരു പരിശീലനമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന 1 വർഷം ഏതാണ്ട് 30,000 ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ പരിശീലനം കൊടുക്കുകയാണ്.
കഴിഞ്ഞ വർഷം കുറച്ച് കുറഞ്ഞു, കോവിഡ് ആയതുകൊണ്ട് പലതും നടന്നില്ല. ഓൺലൈനിലൊന്നും അത്രയും ഫലപ്രദം നമുക്ക് പറഞ്ഞുകൂടാ. ഇനി ഞങ്ങൾ പതുക്കെ പതുക്കെ നവംബർ ആകുമ്പോഴത്തേക്ക് പിന്നെ ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ വർഷം ഏതാണ്ട് ഒരു 10-20,000 പേർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥ സമൂഹം ഉണർന്നിരുന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. തിങ്സ് കനോട്ട് ബി ആസ് ഇറ്റ് യൂസ് ടു ബി. അങ്ങനെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ജനങ്ങളാകെ കഷ്ടപ്പാടിൽ കഴിയുമ്പോൾ ഗവൺമെൻറ് ഓരോന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഓരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പഴയ രീതിയിൽ ജനങ്ങൾ തെക്ക് വടക്ക് നടക്കുക എന്നൊരു സംവിധാനം ഇനി നമ്മുടെ ഭരണകൂടത്തിന്, ഒരു ഭരണ സംവിധാനത്തിന് ചട്ടങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ നിന്നൊരു മാറ്റം ഉണ്ട്. ഉദ്യോഗസ്ഥന്മാർ മാനസികമായിട്ട് മാറണം. ചട്ടങ്ങൾക്കൊന്നും അല്ല പ്രശ്നം. ചട്ടങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ചട്ടങ്ങൾ മാറ്റണം. ഇത് ദൈവഹിതമായിട്ടുള്ള ചട്ടമല്ലല്ലോ. ഞാനെപ്പോഴും പറയും, ജീവോ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓർഡർ എന്നല്ല, ഗവൺമെൻറ് ഓർഡർ എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവരെ ഇവിടെ മാറ്റുന്നു. പിന്നല്ലേ ജീവോ? ഒരു ജീവോയോ റൂളോ മാനുവലോ എന്താണെന്ന് വെച്ചാൽ അതിനെ മാറ്റാനാണല്ലോ ഒരു ജനാധിപത്യത്തിലെ ഭരണകൂടം. അത് ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുക്കണം. ഈ റൂള് എനിക്കിത് ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നടത്തുന്നതിന് തടസ്സമാണ് എങ്കിൽ ആ റൂളിനെ വയലേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഒരിക്കലും പറയാറില്ല. ഞാൻ ക്ലാസ് എടുക്കുന്നിടത്തൊക്കെ പറയും, നെവർ വയലേറ്റ് എ റൂൾ. പക്ഷേ ഒരു റൂളോ ചട്ടമോ തടസ്സമാണ് എന്ന് കണ്ടാൽ അത് മാറ്റിയെടുക്കാനുള്ളൊരു ആർജവം കൂടി നമുക്ക് വേണം. പക്ഷേ പലപ്പോഴും ചട്ടങ്ങളുടെ പ്രശ്നമല്ല, ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള മനോഭാവത്തിലാണ് പ്രശ്നം. അപ്പോൾ ദ ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ ഇൻ ദ മൈൻഡ്. ഈ മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ഞങ്ങളിപ്പോൾ പരിശീലനത്തിലൊക്കെ തന്നെ കൂടുതലും ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, ബിഹേവിയറൽ ചേഞ്ചിലാണ് ഇനി കൂടുതലും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. ജനങ്ങൾക്ക് ഗവൺമെൻറ് പറയുന്ന കാര്യം ഈ ഐടിയുടെ മേഖല, ഐടിയുടെ കാലഘട്ടത്തിൽ നിമിഷം പ്രതി കിട്ടണം, പറയുന്ന സന്ദർഭത്തിൽ അത് കിട്ടണം. സാധിക്കുമല്ലോ, ദേർ ഈസ് ടെക്നോളജി ഇല്ലേ? സാധാരണക്കാർക്ക് പലപ്പോഴും ഈ സേവനം ഏതൊക്കെയോ ഒരു മതിൽക്കെട്ടിനപ്പുറത്തേക്കാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതല്ലേ ആദ്യമായി എനിക്ക് തോന്നുന്നത്, അത് രണ്ടുപേരുടെയും കുറ്റമാണ്. ഈ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടായി, ഈ ചിന്ത ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ ഉണ്ടായി, അവൻ ഏതൊക്കെ ഓഫീസുകളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടരോ അയൽവാസിയോ ആഫീസിൽ പോയതിൻ്റെ അനുഭവത്തിൽ നിന്നാണ്, അയ്യോ പോകരുതേ എന്ന് തൊഴുതു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്തി പിന്നെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ പൊച്ചം വന്നു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കാൻ ഒരാളില്ല, വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നില്ല. ഇതൊക്കെ മാറണം. ഈ വരുന്ന പൗരൻ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണല്ലോ ഈ വരുന്നത്, അതിലൊരു ഒരു പീപ്പിളാണല്ലോ വരുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ ഒരാളാണ് ഈ വരുന്നത്. ആ ഒരു മനോഭാവത്തോടുകൂടി വരുന്ന ആളിനോട് മാന്യതയോടുകൂടി പെരുമാറണം. പിന്നെ ട്രാൻസ്പെറൻസി, ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, എല്ലാം വ്യക്തമാവണം. ഈ അവ്യക്തതയിലാണ് എല്ലാ വേണ്ടായ്മകളും നടക്കുന്നത്. അവ്യക്തത പാടില്ല. ഞങ്ങളിപ്പോൾ ഈ ട്രെയിനിങ്ങിനകത്ത് ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് തന്നെ ഈ ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു ഹ്യൂമൻ അപ്രോച്ച് ഇൻ അഡ്മിനിസ്ട്രേഷൻ, നടപടികളെ ലഘൂകരിക്കാനുള്ള ഒരു ഇമ്പറ്റസ്, അതെല്ലാം ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും എന്താ പറയേണ്ടത്, ഒരു 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 സഹായവും ഇല്ലാതെ ജനങ്ങളെ ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ്. ഗവൺമെൻറ്റിനല്ലാതെ വേറെ ആർക്ക് സാധിക്കില്ല. ഈ ഒരവസ്ഥയിൽ ബ്യൂറോക്രസി പഴയതുപോലെ ഉള്ള ഒരു വിനോദങ്ങളിൽ ഏർപ്പെടേണ്ട കാലഘട്ടം. ഇറ്റ് ഈസ് അണ്ണെത്തിക്കൽ. ഇതുവരെയൊക്കെ ജനങ്ങൾ അത് സഹിച്ചിട്ടുണ്ടാവും, ഇനി സഹിക്കരുത്. വല്ലാണ്ട് തന്നെ ബുദ്ധിമുട്ടിരിക്കുന്ന കാലമാണ് അവർ. മേലും കീഴും നോക്കിയിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരെന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് പോകുമ്പോൾ പിന്നെ നടത്തിച്ച് എനിക്കോണം. ആ ഒരു മാറ്റം വരും. നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നതും പൊതുസമൂഹത്തിൽപ്പെട്ടവരാണല്ലോ. അവർക്ക് ഈ മാറ്റം ഉണ്ടാവും. പരിശീലനത്തിലൂടെ ആ മാറ്റം ഉണ്ടാക്കണം. പക്ഷേ നമ്മുടെ പ്രതിസന്ധി കാലം കഴിയുമ്പോഴൊക്കെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അനാസ്ഥ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, നമ്മൾ വലിയ രണ്ട് പ്രളയങ്ങളെ ലോകം അംഗീകരിക്കപ്പെട്ട വിധം നമ്മൾ അതിജീവിച്ചവരാണ്. അതിനുശേഷം പോലും ഈ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ക്ഷേമ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയെക്കുറിച്ച് എണ്ണം പറഞ്ഞ വാർത്തകളാണ് വന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും സുവിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ അങ്ങനെ തന്നെ എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിപ്പോൾ ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമല്ല ഇത്. ഇത് ഈ പ്രതിസന്ധികളെല്ലാം വന്നിട്ടും മാറിയില്ല എങ്കിൽ അവൻ്റെ രോഗം കാതലാണ്, കലശല രോഗമാണ്. അത് മാറിയേ പറ്റുള്ളൂ. അത് പരിശീലനത്തിലൂടെ മാറ്റാമെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായി കഴിയുമ്പോഴേ ഇത് മാറുള്ളൂ. ഒരു നല്ല വിഭാഗം വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനിരിക്കുകയും അവർക്ക് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരം കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാവൂ. കാരണം ഹ്യൂമൻ നേച്ചറാണ്, പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ, അറുത്ത് മുറിച്ചതുപോലെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ബൈ ഇൻഡക്ഷൻ, ബൈ പേഴ്സുവേഷൻ, ബൈ ഇമിറ്റേഷൻ, ബൈ അങ്ങനെ പല പല ഇതുണ്ടല്ലോ. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് മാറ്റാൻ. പക്ഷേ പൊതുവേ നമ്മുടെ സമൂഹം ഈ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജാണ് വളരെ പ്രധാനം. അത് മാധ്യമങ്ങളെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ പലതിലും നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് നടക്കാതെ പോയതിനെ പറ്റിയൊക്കെ ഫോളോ അപ്പ് വാർത്തകൾ വരുന്നു. ഇപ്പോൾ അതൊക്കെ നല്ലതാണ്.
അതൊക്കെ നമ്മൾ കണ്ണ് തുറപ്പിക്കണം. ഞങ്ങളിപ്പോൾ ഈ പല പ്രോഗ്രാമിലും പറയുന്ന ഒരു കാര്യം പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഒരു പ്രോജക്റ്റ് നമുക്ക് പലതരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 100% പൈസ ചിലവാക്കാം, 1% പോലും പ്രയോജനമില്ലാതെ. 80% പൈസ ചിലവായി 100% പ്രയോജനം ഉണ്ടാക്കാം. ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. ഒരു കുടിവെള്ള പദ്ധതിക്ക് 50 കോടി രൂപ എന്ന് വയ്ക്കുക. ഒരു ചെറിയ കുടിവെള്ള പദ്ധതി 50 കോടി രൂപ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ വാട്ടർ അതോറിറ്റിയുടെ ചെയർമാൻ ഇരിക്കുന്ന കാലത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റിവ്യൂവിന് വരുമ്പോൾ 50 കോടി 48 കോടി ചിലവായി, പക്ഷേ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു, ഇല്ല സാർ ഉടനെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് വരികയാണ്, 48 കോടി 48 കോടി, 50 ആവുന്നുമില്ല, 48 കോടി, പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നില്ല. അവസാനം ഞാൻ കണ്ടുപിടിച്ചു, ആ പ്രോജക്റ്റ് നടക്കില്ല, അവിടെ വെള്ളമില്ല. അവർ ടാങ്ക് കെട്ടി പൈപ്പിട്ടു, വെള്ളത്തിൻ്റെ ഉറവിടം മാത്രമില്ല, 50 കോടി രൂപ പോയില്ലേ വിതൗട്ട് സീറോ ബെനഫിറ്റ്. ഇതിപ്പോഴും രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരിത് ചെയ്യും. ഗുരുവായൂർ ഒരു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഹൈക്കോടതി പറഞ്ഞിട്ട് ഞാനും കൂടെ പോയി. ലിസി ജേക്കബ് എന്നാണ് സെക്രട്ടറി, കണ്ടംപ്റ്റിനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടംപ്റ്റിനെ നമ്മൾ ഇറങ്ങി വന്നു, എങ്ങനെ ഇത്ര ദിവസത്തിനത് അത് ഗുരുവായൂർ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാം എന്ന് പറഞ്ഞു സ്ഥാപിച്ചു. ഞാനാണ് ചെയർമാനെന്ന് ആലോചിച്ചോണം. അപ്പോൾ സ്ഥാപിച്ചു, തീർന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ന പ്രവർത്തനം, അത് പ്രവർത്തിക്കാൻ പറ്റില്ല സാർ, അതെന്താ, അത് സോഴ്സിൽ കണക്ട് ചെയ്തിട്ടില്ല, അത് എസ്റ്റിമേറ്റിലില്ല. ഇതിനേക്കാൾ കൂടുതൽ ഞാനിത് ഇത് ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇത്ര ദുരുത്തരപരമായിട്ട് ആളുകൾ പെരുമാറും, എന്തിനാണ് പിന്നെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാങ്ങിക്കാൻ സ്ഥാപിക്കാൻ പറയും. സ്ഥാപിച്ചു, കണക്ടിവിറ്റി ഇല്ല, സ്യൂവേജ് കണക്ട് ചെയ്തിട്ടില്ല. അലി നാദാപുരത്ത് പോയ പോലെ എന്ന് വടക്ക് ഉണ്ട്, എവിടെ പറയും, കുട്ടിനായർ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞ പോലെ സ്യൂവേജ് ടാങ്ക് കിട്ടാൻ പ്ലാന്റ് സ്ഥാപിക്കാൻ പറഞ്ഞു, സ്ഥാപിച്ചു. ആ സ്യൂവേജ് എവിടെ? അപ്പോൾ റോഡ് പാലം കെട്ടിയിട്ട് അപ്രോച്ച് റോഡില്ലാത്ത. ഇതിനൊക്കെ ജനങ്ങൾ പ്രതികരിക്കണം. ഒരു വലിയ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കൊക്കെ ജനം എത്തിപ്പോകുന്നൊരു കാലമാണെന്നുള്ള അങ്ങയുടെ തിരിച്ചറിവ് തന്നെയാണ് ഒരു പക്ഷേ ഉദ്യോഗസ്ഥ സമൂഹത്തിനോട് ഏറ്റവും വലിയ മുന്നേ. ജനങ്ങൾ പ്രതികരിക്കണം. നമ്മളിപ്പം ഈ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നൊരു ഘട്ടമാണ്. മലയാളം സർവകലാശാല അടക്കം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് മേൽത്തട്ട് മുതൽ താഴെ വരെ വലിയ ഇടപെടൽ നടത്തിയ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസ ക്രമത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഒരു ആശങ്കയുണ്ടോ? ഇവിടെ വലിയ ശില്പശാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റം വേണമെന്നുള്ളതിനെപ്പറ്റി ഗവൺമെൻറ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി ലോകമെമ്പാടും ആശങ്കയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ തുടർന്ന കളി ഇനി തുടരില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ്, വൈകാരിക പ്രശ്നങ്ങൾ വളരെയേറെ. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവസരങ്ങൾ കുറയുന്നു എന്നുള്ളതിൻ്റെ ആശങ്ക. വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോലും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നിർത്തിയെന്ന് മാത്രമല്ല, ജോലി കിട്ടിയവരെ പിരിച്ചുവിട്ടു. നിർത്തിയെന്ന് മാത്രമല്ല, 2020-21 കാലത്തിൽ പഠിച്ചവരെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് ചില മൾട്ടിനാഷണൽ കമ്പനികൾ പറയുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ താന്നു നിർത്തുന്ന ഇനി മുകളിലേക്കല്ലേ പോകൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ഈ കുട്ടികളെ അവരുടെ ആത്മവീര്യം കെടുത്താതെയും അവർക്ക് ഇൻ്റർവ്യൂ അറേഞ്ച്മെൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ അവർക്ക് അവരുടെ പ്രസക്തി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് പലതും ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരു ഡിഗ്രി കൊടുത്തവരെ പറഞ്ഞു വിടുക എന്നുള്ളതിലേക്ക് മെക്കാനിക്കലായിട്ട് പോകാൻ സാധിക്കില്ല എന്നർത്ഥം. മെക്കാനിക്കലായിട്ട് ഒരുപാട് ഇപ്പോൾ യുനെസ്കോയുടെ ഒരുപാട് റിപ്പോർട്ടുകൾ വായിച്ചു. ലോകമെമ്പാടും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് എഡ്യൂക്കേഷൻ ക്രൈസിസ്, ഇവർക്ക് മാനസികമാണ് പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളാണ്. നമുക്ക് സ്കൂൾ കുട്ടികൾ പോട്ടെ, അവർ കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ 2-3 പഠിക്കുന്ന കുട്ടിക്ക് വലിയ വിഷയം, അവർക്ക് പോലും പ്രശ്നങ്ങളുണ്ടെന്നാണ് പ്രശ്നങ്ങളുണ്ട് പറയുന്നത്. പക്ഷേ ആ കുട്ടികൾ പെട്ടെന്ന് മാറും. പക്ഷേ ടീനേജ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, 19, 20, 21 വയസ്സായ കുട്ടികളെ ജീവിതം അങ്ങോട്ട് ഫ്ലവർ ചെയ്യാൻ പോയ സമയത്താണ് ഈ കോവിഡ് വന്നിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാലോ, നമ്മളിപ്പോൾ എം എ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വിചാരം എന്താണ്, ഇതങ്ങോട്ട് കഴിയണം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് കോവിഡ് വന്നിട്ട് കംപ്ലീറ്റ് പോയില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു ചുരുങ്ങൽ, അതിനെ നമ്മൾ വേണ്ടത്ര പിന്നെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കൗൺസിലിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്, അവർക്ക് പുതിയ പുതിയ അവസരങ്ങളോ പുതിയ പ്രത്യാശയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അത് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇൻറ്റേൺഷിപ്സ് വലിയൊരു അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും എൻഗേജ് ചെയ്യാനുള്ള ചില ട്രെയിനീസായിട്ട് ഇൻറ്റേൺഷിപ്പ്, ചെറിയ സ്കോളർഷിപ്പ് എങ്കിലും കൊടുത്തിട്ടുള്ള ചില പരിശീലനം, അപ്പോൾ ദേ ഫീൽ യൂസ്ഫുൾ. പിന്നെ അവസരങ്ങൾ വരും, എന്നുപയോഗിക്കാൻ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. കോവിഡിൽ നിന്നൊക്കെ നമ്മൾ അത് ജീവിക്കും.
അവസരങ്ങൾ വരും. പക്ഷേ അതുവരെ നമ്മുടെ ചെറുപ്പക്കാരെ മറ്റ് വഴികളിലേക്ക് പോകാതെയും ഡിപ്രഷനിലേക്ക് പോകാതെയും, പിന്നെ ഡ്രഗ് ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്തുമാത്രം ഡ്രഗ്ഗാണ് എല്ലാ ദിവസവും പിടിക്കുന്നത്. ഇതൊക്കെ ആരുടെയോ ശ്വാസകോശത്തിലോ രക്തത്തിലോ കയറുകയല്ലേ അല്ലേ? അതെല്ലാം വിഷയമാണ്.